വീണ്ടും വാർത്തകളിലേക്ക്. എടമുട്ടം ആൽഫ പാലിയേറ്റീവ് കെയറിന്റെ 22-ാം വാർഷികാഘോഷം ഇരിങ്ങാലക്കുട എംഎൽഎ പ്രൊഫസർ കെ യു അരുണൻ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ വന്നപ്പോ ഒരു പയ്യൻ വന്ന് എഴുതി, മൈ മദർ ഡൈഡ് ടുഡേ ഓർ ഇറ്റ് മേ ബി യെസ്റ്റർഡേ, ഐ കാൻ ബി ഷുവർ, എന്റെ അമ്മ ഇന്ന് മരിച്ചു, ഇന്നലെ യുവാദം, എനിക്ക് തീർച്ചയില്ല. അമ്മമാരും അച്ഛന്മാരൊക്കെ മരിക്കുന്ന തീയതി പോലും ഓർമ്മിക്കാത്ത രൂപത്തിൽ ഒരു അഭിശപ്തമായ തലമുറ നമ്മുടെ നാട്ടിൽ വളർന്നു വരും. അമ്മയെ ശുശ്രൂഷിക്കാൻ പറ്റില്ല, അച്ഛനെ ശുശ്രൂഷിക്കാൻ പറ്റില്ല, രോഗബാധിതരെ ശുശ്രൂഷിക്കാൻ പറ്റില്ല, ക്യാൻസർ രോഗിയെ ശുശ്രൂഷിക്കാൻ പറ്റില്ല. എവിടേക്കാ നമ്മുടെ ലോകത്തിന്റെ പോക്ക്? കുട്ടികളെ ആദ്യം പഠിപ്പിക്കേണ്ട ഒരു ആരാധ്യമല്ലോ, ആദ്യം ABCD അല്ലല്ലോ, ആദ്യം കമ്പ്യൂട്ടറിന്റെ ഇന്റർനെറ്റിന്റെ പ്രാഥമിക പാഠങ്ങളല്ലല്ലോ പഠിപ്പിക്കുന്നത്. ആദ്യം അമ്മയെ എങ്ങനെ നോക്കും, അച്ഛനെ എങ്ങനെ നോക്കും, അമ്മ അച്ഛനുള്ളതല്ല വൃദ്ധജനങ്ങളെ എങ്ങനെ നോക്കും. ദുഃഖിതർക്ക് പൂമരങ്ങൾ വേണ്ടേ? ദുഃഖിതർക്ക് തണല് വേണ്ടേ? ആൽഫ ചെയർമാൻ കെ എം നൂറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ഇ ടി ടൈസൺ മാസ്റ്റർ എംഎൽഎ മുഖ്യ പ്രഭാഷണം നടത്തി. ഭക്ഷണം തന്നില്ലെങ്കിലും ഭക്ഷണം ചോദിച്ചോ എന്ന് പറയാൻ ആളുകൾ അല്ലെ, മരുന്ന് വാങ്ങി തന്നില്ലെങ്കിലും അസുഖമുണ്ടോ എന്ന് ചോദിക്കാൻ ആളുകൾ അല്ലെ, ഒരുമിച്ച് ഉണ്ടാകണമെന്ന് മക്കൾ ഒക്കെ നമ്മുടെ എല്ലാവരും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രായത്തിൽ നാം ആഗ്രഹിക്കുന്ന സമയത്ത് ഒരാളില്ലാതെ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം. അതാണ് അനിൽ ഭാഷ സൂചിപ്പിച്ചത്. സ്നേഹമില്ലാത്തതൊക്കെ ഒരു പുതിയ കാലഘട്ടത്തിന്റെ ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതയായി മാറണം. എല്ലാവർക്കും തിരക്കാവുകയാണ് അല്ലെ, അച്ഛനും അമ്മയ്ക്കും തൊട്ട് അവരെ പ്രായമാവുമ്പോൾ സ്വന്തം മകൻ അധികത്തിണ്ടാവുന്ന സമയത്തും വിദേശത്തുള്ള എൻ്റെ മകന്റെ പഠനവും മകളുടെ പഠനവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ആലോചന, അല്ലെ ജോലിയുടെ കാര്യമൊക്കെയാണ് ആലോചന. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇന്ന് നമ്മൾ ഈ ചെയ്യുന്നത് ഇങ്ങനെയാണെങ്കിൽ നാളെ നമുക്കാരും കൂട്ടുണ്ടാകും എന്നുപോലും ഇപ്പൊ ചിന്തിക്കുന്നില്ല അല്ലെ, നാളെ നമുക്കാരാ കൂട്ടുണ്ടാവും. ഇത്രയെങ്കിലും കിട്ടിയവരാണ് എനിക്കുന്നത്, അത്രയും ഭാഗ്യം ചെയ്തവരാണ് എന്റെ മുമ്പിലിരിക്കുന്നത്. ഞങ്ങളെ പോലുള്ള കുറച്ചുകൂടെ വരുമ്പോ എന്താണോ സ്ഥിതി രോഗത്തിലേക്ക് അറിഞ്ഞുകൊള്ളാം. ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭ സുബിൻ, VB ഷെരീഫ്, ബൽക്കീസ് ബാനു, സുരേഷ് ശ്രീധരൻ എന്നിവരും സംസാരിച്ചു. ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി എടത്തിരുത്തി 4-ാം വാർഡിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ മത്സ്യകൃഷിക്ക് വേണ്ടി കുളം നിർമ്മാണം ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളികൾ, മറ്റു സഖാക്കളെ, നമ്മൾ ഇവിടെ 4-ാം വാർഡിൽ മത്സ്യകൃഷിയിലെ പ്രോത്സാഹനത്തോടനുബന്ധിച്ച് ഹരിത കേരള പദ്ധതിയുടെ ഭാഗമായി 4-ാം വാർഡിൽ നമ്മൾ വേളേക്കാട്ട് പ്രസന്നൻ എന്ന വ്യക്തിയുടെ പറമ്പിലാണ് നമ്മൾ മത്സ്യകൃഷി പ്രോത്സാഹനത്തോടനുബന്ധിച്ച് നമ്മൾ കുളം നിർമ്മിക്കുന്നത്. ഇതിനിവിടെ എത്തിയിട്ടുള്ള എല്ലാ തൊഴിലുറപ്പ് തൊഴിലാളികളെയും മറ്റെല്ലാവരെയും ഞാനിതിന് അഭിനന്ദിക്കുകയാണ്. എല്ലാവരുടെയും സഹായ സഹകരണമൊക്കെ ഈ നിർമ്മിക്കുന്നതിന് ആവശ്യവുമാണ്. ഇതുപോലെ ഇനിയും നമ്മുടെ എടത്തിരുത്തി പഞ്ചായത്ത് മത്സ്യകൃഷി പ്രോത്സാഹനത്തിനനുബന്ധിച്ച് വ്യക്തികളുടെ വീടുകളിലും ഞങ്ങൾ പദ്ധതി നടപ്പിലാക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി അറിയിച്ചുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബേബി ശിവദാസ്, പഞ്ചായത്ത് അംഗങ്ങളായ രജനി സത്യൻ, ഗീതാ മോഹൻദാസ്, നവമി പ്രസാദ്, രജിത ബാലൻ, ഹേന രമേശ്, KG സുഖദേവ് എന്നിവരും സംസാരിച്ചു. DYFI ചന്ദ്രാപ്പിനി മേഖലാ കൺവെൻഷൻ DYFI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MJ ബിനോയ് ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് VV സുവീഷ് അധ്യക്ഷത വഹിച്ചു. DYFI ജില്ലാ കമ്മിറ്റി അംഗം VV സുസ്മിത, CPM ചന്ദ്രാപ്പിനി ലോക്കൽ സെക്രട്ടറി MK ഫൽഗുനൻ, ഏരിയ കമ്മിറ്റി അംഗം VK ജ്യോതിപ്രകാശ്, PK രവി എന്നിവരും സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി VV സുധീഷിനെ പ്രസിഡന്റായും, PR ശ്യാമിനെ സെക്രട്ടറിയായും, AJ ജമീസിനെ ട്രഷററായും യോഗം തിരഞ്ഞെടുത്തു. നോട്ട് ക്ഷാമം പരിഹരിക്കുന്നതിനായി സൗജന്യ കറൻസി രഹിത ഇടപാടുമായി സഹകരണ ബാങ്ക്. ഒരു തരത്തിലുള്ള അധിക ചാർജും ഒരു കസ്റ്റമറിൽ നിന്നോ കടക്കാരിൽ ഈടാക്കുന്നില്ല. പൂർണ്ണമായും സേവന സൗജന്യമാണ്. പപ്പേട്ടൻ ബാങ്കിൽ രണ്ടുപേർക്കും അക്കൗണ്ട് വേണമെന്ന് മാത്രമേ
മിക്കവാറും പേർക്ക് നമുക്ക് അത് അക്കൗണ്ട് ഉണ്ട്. ആ അക്കൗണ്ട് സാധാരണ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടും ചെയ്യാവുന്ന തരത്തിലാണ്. അതിന്റെ വിശദാംശങ്ങള് നമ്മുടെ സോഫ്റ്റ്വെയർ ഇന്ത്യ പറയും. ആൻഡ്രോയിഡ് മൊബൈലിൽ അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ കൂടാതെ തന്നെ സാധാരണക്കാരനും ആ മൊബൈലിലും കടക്കാരന്റെ മൊബൈലിലേക്ക് പൈസ ഇൻസ്റ്റന്റ് ആയിട്ട്, അത് ഏറ്റവും മറ്റു പ്രത്യേകത. പിന്നെ ബാങ്കിൽ പോയി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഷോപ്പിംഗ് നടത്തി ഉടൻ തന്നെ ആ മൊബൈലില് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ കടക്കാരന്റെ മൊബൈലിൽ മെസ്സേജ് വരും, ഇത്ര രൂപ ഇപ്പോഴത്തെ തീരുന്നത്. അപ്പൊ ഇതിന്റെ ഒരു പോരായ്മ, ഒരു പക്ഷേ നമ്മൾ വ്യാപാരികളെ കുറിച്ച് സംസാരിച്ച് അത് നടപ്പിലാക്കുന്നുണ്ട്. പോരായ്മ എന്ന് തോന്നുന്നത് ഈ ക്യാഷ് കടക്കാരന്റെ അക്കൗണ്ടിലേക്കാണ് വരിക, അവിടെ കടക്കാരന് ക്യാഷ് കിട്ടാനുള്ള സൗകര്യം ഉണ്ടാവും. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് മൈക്രോ എ ടി എം എന്ന് പറഞ്ഞ രീതിയിലുള്ള ഒരു സംവിധാനം നമ്മൾ നടപ്പിലാക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ അതില് ബാങ്കിൽ നടക്കുന്ന, കൗണ്ടറിൽ നടക്കുന്ന എല്ലാ ഇടപാടുകളും ആ മൈക്രോ എ ടി എം സംവിധാനത്തിൽ ചെയ്യാൻ കഴിയും. ബാങ്കിന്റെ ഒരു ഏജന്റ് ഈ മൈക്രോ എ ടി എമ്മുമായിട്ട് സ്ഥലത്തെത്തുകയും അതിലൂടെ തന്നെ കടക്കാരനോ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനോ ആവശ്യമുള്ള സഹകരണ മേഖലയിൽ രാജ്യത്ത് തന്നെ നിരവധി പുരസ്കാരങ്ങൾ നേടിയ മതിലകം പാപ്പിനുവട്ടം സഹകരണ ബാങ്കാണ് ഇടപാടുകാർക്ക് പുതിയ സാങ്കേതിക വിദ്യയുമായി രംഗത്തെത്തിയത്. ക്യു ആർ കോഡ് ഉപയോഗിച്ചുള്ള സ്കാൻ ആൻഡ് പേയും എം പി ഒ എസ് എന്ന മൊബൈൽ പോയിന്റ് ഓഫ് സെയിൽ, മൈക്രോ എ ടി എം എന്നീ സേവനങ്ങളാണ് പാപ്പിനുവട്ടം സർവീസ് സഹകരണ ബാങ്ക് ഇടപാടുകാർക്കായി അവതരിപ്പിച്ചത്. ഈ സൗകര്യം വഴി ബാങ്കിന്റെ എല്ലാ ഇടപാടുകാർക്കും വ്യാപാര സ്ഥാപനങ്ങളിലെ വാങ്ങലുകൾക്കും ഓട്ടോറിക്ഷ യാത്രകൾക്കും മറ്റു പണമിടപാടുകൾക്കും കറൻസിരഹിത ഇടപാട് നടത്താം. കൊടുക്കുന്നയാൾക്കും വാങ്ങുന്നയാൾക്കും ഈ ബാങ്കിൽ അക്കൗണ്ട് വേണം. വ്യാപാരികളുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോണിൽ തയ്യാറാക്കിയിട്ടുള്ള പ്രത്യേക ആപ്ലിക്കേഷൻ വഴി ബിൽ നമ്പറും തുകയും രേഖപ്പെടുത്തി അക്കൗണ്ട് നമ്പർ നൽകിയാൽ ഒറ്റത്തവണ പാസ്വേഡ് വഴി വാങ്ങിയ ആളുടെ അക്കൗണ്ടിൽ നിന്നും വ്യാപാരിയുടെ അക്കൗണ്ടിൽ പണമെത്തും. ക്യു ആർ കോഡ് സ്കാൻ ചെയ്തും ഈ സേവനം അനായാസേന ഉപയോഗിക്കാൻ കഴിയും. എത്ര രൂപയുടെ ഇടപാട് നടത്തിയാലും ബാങ്ക് യാതൊരു സർവീസ് ചാർജും ഈടാക്കില്ലെന്നതാണ് ഇതിന്റെ പ്രത്യേകത. എന്നാൽ ഇതര ബാങ്കുകളിലെ അക്കൗണ്ട് ഉടമകൾക്ക് ഈ സംവിധാനം ഉപയോഗിച്ച് പണമിടപാട് നടത്താൻ കഴിയില്ല. പണം കൈമാറുവാൻ സാധാരണ ഉപയോഗിക്കുന്ന ആർ ടി ജി എസ്, നെഫ്റ്റോ, മൊബൈൽ ബാങ്കിംഗ് എന്നീ സൗകര്യങ്ങൾക്ക് പുറമെയാണ് ബാങ്ക് പുതിയ സൗകര്യം ഏർപ്പെടുത്തിയത്. അടുത്തയാഴ്ച മുതൽ സംവിധാനം നിലവിൽ വരുമെന്നും ബാങ്കിന്റെ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് മുഹമ്മദ് ഷഫീർ, വൈസ് പ്രസിഡന്റ് സി കെ ഗോപിനാഥൻ, സെക്രട്ടറി ആർ എ മുരുകേശൻ, മധുരകം പഞ്ചായത്ത് പ്രസിഡന്റ് ഇ ജി സുരേന്ദ്രൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വീണ്ടും പ്രധാന വാർത്തകൾ. വരാൻ പോകുന്ന തലമുറയ്ക്ക് വേണ്ടി വഴിയൊരുക്കുകയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞമെന്ന് മന്ത്രി സി രവീന്ദ്രനാഥ്. യാത്രക്കിടെ യുവതിയുടെ ബാഗിൽ നിന്നും സ്വർണം കവർന്നതായി പരാതി. ഹബീബ് വലപ്പാട് പുരസ്കാരം പി കെ പാറക്കടവിന് സി രാധാകൃഷ്ണൻ സമ്മാനിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.